ജിദ്ദയിൽ ശക്തമായ മഴ മഴക്കെടുതിയിൽ രണ്ട് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് നിരവധി സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുമുണ്ടായി പതിമൂന്ന് വർഷം മുമ്പ് മറ്റൊരു നവംബറിൽ ജിദ്ദ നഗരത്തെ ബാധിച്ച വിനാശകരമായ വെള്ളപ്പൊക്കത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നതായിരുന്നു ഇന്ന് ജിദ്ദയിൽ പെയ്ത മഴ നഗരത്തിലും ഗവർണറേറ്റിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടുങ്കാറ്റിന്റെയും ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെയാണ് മഴ പെയ്തത് പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും ജിദ്ദ നഗരം ഇന്ന് സാക്ഷ്യം വഹിച്ചതോടെ ജനജീവിതം സ്തംഭിച്ചു വെള്ളത്തിനടിയിലായ വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിയ നിരവധി പേരെ രക്ഷപ്പെടുത്തി എന്നാൽ പേർ മരിക്കുകയും ചെയ്തു രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ ആറ് മണിക്കൂർ പെയ്ത മഴ ജിദയിൽ രേഖപ്പെടുത്തിയത് മില്ലിമീറ്റർ ആയിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടിയതാണ് ഇന്ന് പെയ്ത മഴ എന്നാണ് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചത് ഗതാഗതം പുനരാരംഭിക്കുന്നതിന് റോഡുകളിലെയും തെരുവുകളിലെയും വെള്ളവും മാലിന്യവും നീക്കം ചെയ്യുന്ന ജോലി തുടരുകയാണ് തൊള്ളായിരത്തി അറുപതോളം യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് തൊഴിലാളികളെ ഇതിനായി വിന്യസിപ്പിച്ചിരിക്കുകയാണ് പ്രധാന റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം മണിക്കൂറുകളോളം നിശ്ചലമായി ജിദ്ദ വിമാനത്താവളത്തിൽ ചില വിമാനങ്ങൾ വൈകി ഹർമൈൻ എക്സ്പ്രസ് വേ മണിക്കൂറുകളോളം അടച്ചിട്ടു മഴ പെയ്യുന്ന മുന്നറിയിപ്പിനെ തുടർന്ന് സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും ഇന്ന് അവധി നൽകിയിരുന്നു മാതൃഭൂമി ന്യൂസ് ജിദ്ദ